ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബി സി ഫോറമ്മിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അഫിലേറ്റ് മാർക്കറ്റിംഗ് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടി നിങ്ങൾ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടുള്ളൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ധാരാളം കാണാം അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഇത് നല്ലൊരു സംഭവമാണല്ലോ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ വരുന്നു നമ്മൾ അഫിലേറ്റ് പ്രോഡക്റ്റുകൾ നോക്കുന്നു അതിന് ശേഷം ആ നമുക്കൊരു ബ്ലോഗർ സൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബ്ലോഗർ സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലൈറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒന്ന് രണ്ട് ലിങ്കും കൊടുത്ത് നമ്മൾ ഇൻകം വരാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അപ്പം അതിൽ എങ്ങനെയാണ് പൈസ സമ്പാദിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൂടെ അഫിലേറ്റ് മാർക്കറ്റിങ്ങിൽ കൂടി പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു മാർഗം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷ നോക്കാവുന്നതാണ് ഒന്ന് എല്ലാവരും പറഞ്ഞ മാർഗങ്ങളിൽ തന്നെയാണ് അതിൽ പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്ന് നിങ്ങൾ അഫിലേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ നിങ്ങൾ മനസ്സിൽ വെക്കുക ഒന്ന് കേരളത്തിനകത്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മലയാളം വെബ്സൈറ്റ് തന്നെ ധാരാളം മതി ബ്ലോഗറിൽ തന്നെ മലയാളം മതി ബ്ലോഗറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഇന്ത്യക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാനും എഴുതാനും ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഹിന്ദി ഹിന്ദിയിൽ നിങ്ങൾ പോസ്റ്റുകൾ തയ്യാറാക്കാൻ അറിയുന്നുവെങ്കിൽ ഏറ്റവും ബെറ്ററായിരിക്കും പക്ഷേ നമ്മൾ തൽക്കാലം പറയുന്നത് മലയാളത്തിൻ്റെ കാര്യമാണ് മലയാളത്തിൽ പോസ്റ്റുകൾ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഒരു പത്തോ ഇരുന്നൂറോ വേഡ്സ് മാത്രം മതി ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ കണ്ടുപിടിക്കുക ആ ഏരിയയിൽ ചിലവാകുന്ന ഓൺലൈനിലായിട്ട് മെയിനായിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക രണ്ട് പിന്നെ മൂന്നാമത് ആ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് നിർമ്മിക്കുക ആ ബ്ലോഗിൻ്റെ പേരും പിന്നെ നിങ്ങളൊരു ആ ബ്ലോഗിൻ്റെ പേരിൽ നിങ്ങളൊരു ഡൊമൈന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡൊമൈന് വളരെ ചീപ്പായിട്ടുള്ള ഡൊമൈൻസൊക്കെ കിട്ടും പിന്നെ ആ പേരിൽ തന്നെ നിങ്ങളൊരു ഡൊമൈന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ആ ഡൊമൈന് നിങ്ങൾ ബ്ലോഗറുമായിട്ട് കണക്ട് ചെയ്യാം ശേഷം നിങ്ങൾ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക അതിൻ്റെ അഫിലേറ്റ് ലിങ്കുകൾ എടുക്കുക ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് മലയാളത്തിൽ ഒരു റിവ്യൂ തയ്യാറാക്കുക അല്ലെങ്കിൽ മലയാളത്തിലൊരു പോസ്റ്റ് തയ്യാറാക്കുക വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വേഡ്സ് വരുന്ന പോസ്റ്റ് തയ്യാറാക്കുക പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് മാത്രം പോരാ നമുക്കൊരു പത്ത് ഇരുപത് പോസ്റ്റുകൾ ആദ്യം തയ്യാറാക്കുക എന്നിട്ട് ഡെയിലി ഇത് ഓരോ പോസ്റ്റ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി പോസ്റ്റുകൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലോഗറിലേക്കുള്ള വ്യൂസ് നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കൂട്ടാൻ സാധിക്കും ആ ബ്ലോഗറിൽ പോസ്റ്റിലേക്കുള്ള വ്യൂസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ അഫിലിയേറ്റ് ഇൻകം കൂടി ഉയരുന്നതാണ് പിന്നെ ഇതേ പേരിൽ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങുക ഫേസ്ബുക്ക് ട്വിറ്റർ പിന്നെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഇതേ പേരിൽ തന്നെ നിങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുക ഇത് എന്നിട്ട് ഇത് ഈ തമ്മിൽ കണക്റ്റ് ചെയ്യുക ബ്ലോഗറുമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിങ്ങൾ വരുന്ന ഈ ബ്ലോഗറിൽ ഇടുന്ന പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്ലോഡ് അല്ല അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബ്ലോഗിലേക്കുള്ള ആ ഒരു ട്രാഫിക്ക് ഓട്ടോമാറ്റിക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ വേറെ പ്രത്യേകിച്ച് ഗൂഗിൾ കൺസ്രോളുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അതൊക്കെ എങ്ങനെ എങ്ങനെ ഗൂഗിൾ കൺസ്രോളുമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് കണക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഡൊമൈൻ എങ്ങനെ ബ്ലോഗറുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നതാണ് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതൊക്കെ ഒന്ന് കാണുക അപ്പം വളരെ ഇൻ്റർനാഷണലായിട്ട് വലിയ ബ്രോഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കാതെ ഈ സിമ്പിള് മലയാളത്തിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റിന് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക വളരെ ക്രി ക്ലിക്കാകുന്ന ഒരു സംഭവമാണിത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുവരെ മലയാളത്തിൽ അങ്ങനെ സൈറ്റുകൾ ഉണ്ടോയെന്നുള്ള കാര്യം ഞാനിങ്ങനെ നോക്കിയിട്ടില്ല ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല കാര്യം എൽ ഇ ഡി ടി വ്യളെ പറ്റി മാത്രം ഒരു സൈറ്റ് അത് തീർച്ചയായിട്ടും ക്ലിക്കാകും നിങ്ങളുടെ ആൾക്കാർ എൽ ഇ ഡി എൽ ഇ ഡി ടിവിയെ പറ്റി സംശയങ്ങൾ ചോദിക്കാം ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്ന വെബ്സൈറ്റ് നിങ്ങളുടേതാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ അതിൽ ഉള്ള കീവേഡുകൾ നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗറിൽ കൊണ്ടുവരിക കീവേഡ് മെയിനായിട്ട് വരുന്നത് കീപാഡാണ് ഗൂഗിൾ സെർച്ചിൽ മെയിനായിട്ട് നോക്കുന്ന കീവേഡ് ഈ കീവേഡുകൾ നിങ്ങളുടെ ബ്ലോഗറിൽ പോസ്റ്റുകളിൽ ബ്ലോഗർ ടൈറ്റിൽ ഇതിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഏത് കീവേഡാണോ ഒന്നോ രണ്ടോ കീവേഡുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് അത് സെർച്ചിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓരോ പോസ്റ്റിലും ഓരോ കീവേഡ് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല മൂന്നോ ഒരു മൂന്നോ കീവേഡ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക ആ ഒരു വിഷയത്തിൽ എന്നിട്ട് അത് മാക്സിമം നിങ്ങളുടെ ബ്ലോഗറിൽ മാക്സിമം ആ ഒരു കീവേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക പോസ്റ്റ് ടൈറ്റിലിൽ പോസ്റ്റിനുള്ളിൽ പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡൊമൈനിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു യൂസ് നിങ്ങളുടെ ബ്ലോഗുകളിലേക്ക് അല്ലെങ്കിൽ ആഫിലേറ്റ് ലിങ്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള മാർഗമാണ് എല്ലാവരും ഇതേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫിലേറ്റ് മാർക്കറ്റിങ്ങിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് മിസ്സാകാതിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നാളെ നല്ല വേറൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അപ്പോൾ നന്ദി നമസ്കാരം